അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാമു അലാ നബിയ്യ ബഅദ രായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ അല്ലാഹു അള്ളാഹു സുബാനഹുഅലയോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ സഹായം തേടാവൂ ദുആായിരക്കാവൂ എന്നത് ഇസ്ലാമിക വിശ്വാസപ്രകാരം കണിശമായ നിർദ്ദേശമുള്ളതാണ് അള്ളാഹു അല്ലാതെ ഒരാളോടും ദുആായിരക്കാൻ പാടില്ല ദുഅ ഇൻ്റെ പരിധിയിൽ വരുന്ന സഹായ അഭ്യർത്ഥന അള്ളാഹു അല്ലാതെ മറ്റൊരാളോട് നടത്തിയാൽ അത് വലിയ തിന്മയാണ് വിശുദ്ധ ഖുർആൻ തന്നെ അത് കൃത്യമായി പറയുന്നുണ്ട് വക്കാല റബ്ബുക്കും മുതു നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നോട് നിങ്ങൾ ദുആായിരക്കണം വക്കാല റബ്ബുക്കും മുതു ഔനി അസ്തജിബുലക്കും എന്നോട് ദുആായിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും ഇന്നൽ ലീനൂനത്തി എന്നോടുള്ള ഇബാദത്തിൽ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ സയ്യദുലൂന ജഹന്നമ ദാഹിരീൻ നിന്നരായി അവർ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യും അവർ ശാശ്വതരായി നരകത്തിൽ കിടക്കാനത് കാരണമാകും എന്ന സൂചനയാണ് അള്ളാഹുതാല പറയുന്നത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും അ ഇബാദ തന്നെയാണ് ഇബാദത്ത് ഇബാദത്താണ് വിഭാദത്തിൻ്റെ ഒരു ഭാഗമാണ് ദുഅ അതുകൊണ്ട് അള്ളാഹുവല്ലാത്ത ആളുകളോട് ദുആ ഇരക്കാൻ പാടില്ല ദുആ ഇൻ്റെ പരിധിയിൽ വരുന്ന സഹായ അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ മറഞ്ഞ മാർഗത്തിലൂടെയുള്ള തേട്ടം എങ്ങനെ ഉപകാര ഉപദ്രവങ്ങൾ ലഭിക്കുമെന്നറിയാത്ത മാർഗത്തിലൂടെയുള്ള അല്ലെങ്കിൽ അത്തരം സഹായ തേട്ടങ്ങൾ ഇതിനാണ് ദുഅ എന്ന് പറയുക അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയവരാവട്ടെ അദൃശ്യ ലോകത്തുള്ളവരാവട്ടെ ജിന്നാവട്ടെ മലക്കാവട്ടെ അങ്ങനെ എന്തുമാവട്ടെ അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ ആ സഹായ തേട്ടം അദൃശ്യമാർഗത്തിലൂടെയുള്ള സഹായ തേട്ടമാണ് അത് മറഞ്ഞ മാർഗത്തിലൂടെയുള്ള തേട്ടമാണ് അത് ദുഅയാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ പലപ്പോഴും പ്രചരിപ്പിക്കാറുള്ളത് ഷഹീദന്മാരോട് സഹായം തേടിയാൽ അത് ഷിർക്കാവുകയില്ല ദുഅ ഇൻ്റെ പരിധിയിൽ വരുന്ന സഹായ തേട്ടമാവുകയില്ല കാരണം രക്തസാക്ഷികൾ മരണശേഷവും ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് കു പറയുന്നുണ്ട് അതുകൊണ്ട് മരണശേഷവും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളോട് സഹായം തേടിയാൽ ആ സഹായ നേട്ടം കൊണ്ടൊരിക്കലും ദുആ ഇൻ്റെ പരിധിയിൽ വരുന്ന സഹായ നേട്ടമാവില്ല അതുകൊണ്ട് ഷുർക്കാവുകയില്ല എന്ന് ദുർവ്യാഖ്യാനിക്കാറുണ്ട് അതിനുവേണ്ടി ദുർവ്യാഖ്യാനിക്കുന്ന സൂക്തം മൂന്നാമധ്യായം നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ അവചരമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെട്ടു പോയവരെ നിങ്ങൾ മരിച്ചവർ എന്ന് പറയരുത് അവർ അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ് അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ് അവർ ജീവിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവരോട് സഹായം തേടുന്നത് മരിച്ചുപോയ ആളുകളെ വിളിക്കുന്നത് പ്രത്യേകിച്ച് രക്തസാക്ഷികളോട് സഹായം തേടുന്നത് ഷഹീദന്മാരോട് സഹായം തേടുന്നത് അത് ആ ഇൻ്റെ പരിധിയിൽ വരില്ല അതുകൊണ്ടത് ഷെർക്കല്ല എന്നാണ് വ്യാഖ്യാനം സത്യത്തിൽ ഇതൊരു ദുർവ്യാഖ്യാനമാണ് അള്ളാഹുസ് ബെഹാനഹുഅല ഈ വചനം അവതരിപ്പിച്ച പശ്ചാത്തലവും ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന ഇമാം മുസ്ലിം റഹ്മത്ത്ാഹി അലൈഹിയുടെ ഹദീസും പരിശോധിച്ചാൽ എന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് വ്യക്തമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മേൽ സൂചിപ്പിച്ച വചനം അവതരിപ്പിക്കാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണം മഹാന ഇമാം റാസി റാസിള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഇത് പറയുന്നുണ്ട് കാല ഇബിന് അബ്ബാസ് റലിഅള്ളു അനഹു ഇബിന് അബ്ബാസ് റലിഅ അള്ളാഹു അനഹുവിൽ ഉദ്ധരിക്കുന്നു അവതരിപ്പിച്ചത് യുദ്ധത്തിൽ അവതരിപ്പിച്ചത്യ വിശ്വാസികളുടെ വിഷയത്തിലാണ് മിനൽ മുസ്ലിമീന അർബ റജുലൻ പതിനാല് ആളുകളാണ് അന്ന് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് മരണപ്പെട്ടു പോയത് സിത്തൽ മുഹാജി ആറ് അൻസ്വാർ എട്ട് അൻസ്വാരികളുമാണ് വക്കാനു യക്കൂലൂനെ അപ്പോൾ മുഷ്രിക്കങ്ങളായ മക്കക്കാർ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന ഇന്ന ആളുകളൊക്കെ മരണപ്പെട്ടുപോയി ഇന്ന ഇന്ന ആളുകളൊക്കെ ചത്തുപോയി എന്നർത്ഥത്തിൽ അവർ ആക്ഷേപിച്ചു ഫീഹിം ആക്ഷേപിച്ചുകൊണ്ട് ഇന്ന ഇന്ന ആളുകളൊക്കെ ഒരു കാര്യവുമില്ലാതെ മരിച്ചുപോയവരാണ് എന്ന്

ഒരു ഉപകാരവുമില്ലാതെ ഇല്ലാതെ മുഹമ്മദിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അവരൊക്കെ മരിച്ചുപോയത് ചത്തുപോയത് എന്നാക്ഷേപിച്ചപ്പോൾ ഫനസ് അല തെഹാദിഹിൽ ആയ ഈ ആയിത്ത് അള്ളാഹു സുബാന ഹൂവത്താല അവതരിപ്പിച്ചു എന്നാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏതാണ് ആ വചനം അതുകൂടി വ്യക്തമായി പറയാം വിശുദ്ധ ഖുർആൻ മൂന്നാമധ്യായം നൂറ്റി അറുപത്തി ഒമ്പതാമത്തെ വചനം കൊല്ലപ്പെട്ടവരെ മരിച്ചുപോയവരായി നീ ഗണിക്കരുത് എന്നാൽ അവർ അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് അവർക്ക് ഉപജീവനം നൽകപ്പെട്ടിരിക്കുന്നു അള്ളാഹു തൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് നൽകിയിട്ടുള്ളത് കൊണ്ട് അവർ സന്തുഷ്ടരായിരിക്കും തങ്ങളോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്ത തങ്ങളുടെ പിന്നിൽ ഇഹലോകത്ത് കഴിയുന്ന വിശ്വാസികളെ പറ്റി അവർക്ക് യാതൊന്നും ഭയപ്പെടുവാനോ ദുഃഖിക്കുവാനോ ഇല്ലെന്നോർത്ത് അവർ ആ രക്തസാക്ഷികൾ സന്തോഷമടയുകയും ചെയ്യുന്നു ഈ വചനത്തിൽ അള്ളാഹു സുബാന ഏത് സാഹചര്യത്തിലാണ് ഈ ആയിത്തിറങ്ങിയത് എന്ന് വ്യക്തമാണ് ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരണപ്പെട്ടുപോയ രക്തസാക്ഷികളെ അധിക്ഷേപിച്ച മുഷ്രിഖ്യങ്ങൾക്കും കാഫിരിങ്ങൾക്കും മുനാഫിക്കിങ്ങൾക്കും മറുപടിയായിട്ട് അള്ളാഹു താല പറഞ്ഞു അവരെ ചത്തുപോയവരെ നിങ്ങൾ വിളിക്കണ്ട അവർ അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ് അവർക്ക് അവിടെ ഉപജീവനം നൽകപ്പെടുകയും ചെയ്യുന്നു ഇതിൽ ഇന്ന് തന്നെ വ്യക്തമാണ് ഇത് ബർസഹിയായ വിഷയമാണ് നമ്മുടെ ലോകവുമായി ബന്ധപ്പെട്ടതല്ല നമ്മുടെ കാര്യകാരണ ബന്ധവുമായി ബന്ധപ്പെട്ട ലോക

ബൽ അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നവരാണ് അവർ അവിടെ സന്തുഷ്ടരാണ് അവർക്ക് ഉപജീവനം നൽകപ്പെടുന്നുണ്ട് എന്നത് നമ്മുടെ ലോകവുമായി ബന്ധപ്പെട്ടു പറഞ്ഞതല്ല അള്ളാഹുവിൻ്റെ അടുത്തുള്ള കാര്യം വിശദീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ ഷഹീദന്മാർ രക്തസാക്ഷികൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മളെപ്പോലെ അവർ ഈ ലോകത്ത് നമ്മൾ കാണാതെ നിൽക്കുന്നു എന്ന അർത്ഥത്തിലല്ല അത് ബർസഹിയായ പടച്ചവൻ്റെ അടുത്തുള്ള വിഷയം ാണ് അതുകൊണ്ട് ഈ ആയത്ത് പ്രകാരം ഷഹീദന്മാരോട് സഹായം തേടിയാൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ് അതുകൊണ്ട് നമ്മുടെ വിളി കേൾക്കും അതുകൊണ്ട് ആ സഹായ നേട്ടം ആയാവില്ല അതുകൊണ്ട് ഷിറുക്കല്ല എന്ന് ദുർവ്യാഖ്യാനത്തിന് പ്രസക്തിയില്ല ഇമാം മുസ്ലിം ലാഹി അലൈഹി ഇതുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് കൂടി ഉദ്ധരിക്കുന്നുണ്ട് ഇവരെ കസീർ റഹമത്തുല്ലാഹി അലൈഹി അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് മാർഗത്തിൽ മരണപ്പെട്ടു പോയവരെ നിങ്ങൾ മരിച്ചവർ പറയരുത് അവർ ജീവിച്ചിരിക്കുന്നവരാണ് എന്ന ആയിത്തിന്റെ ഉദ്ദേശം അറിയിക്കുന്നത് അവർ ജീവിച്ചിരിക്കുന്നവരാണ് അവർക്ക് ആ ബർസഹയ്യായി ലോകത്ത് ഉപജീവനം നൽകപ്പെടുന്നുണ്ട് എന്നാണ് രക്തസാക്ഷികളുടെ ആത്മാക്കൾ രൂപത്തിൽ സ്വർഗത്തിൽ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പാറിപ്പറന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ അവർ അർഷിൻ്റെ കോന്തലകളിലേക്ക് അഭയം തേടുകയും ചെയ്യുന്നു അലൈഹിം ആ സമയത്ത് അള്ളാഹു താല അവരിലേക്ക് തിരിഞ്ഞിട്ട് ചോദിക്കും എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറയും റബ്ബേ ും നൽകാത്ത ഒക്കെ ഞങ്ങൾക്ക് നൽകിയല്ലോ ഇനി ഞങ്ങൾ എന്താണ് പ്രത്യേകിച്ച് ആഗ്രഹിക്കേണ്ടത് പിന്നെയും അള്ളാഹുതാല ചോദിക്കും എന്താണ് വേണ്ടത് നിങ്ങൾ പറഞ്ഞോളൂ അപ്പോൾ അവർ പറയും അള്ളാഹുവേ ഒരിക്കൽ കൂടി ദുനിയാവിലേക്ക് ഞങ്ങളെ മടക്കിത്തരുമോ ഇനി നിങ്ങൾക്ക് ദുനിയാവിലേക്ക് മടങ്ങി പോകാൻ കഴിയില്ല നിങ്ങളുടെ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ രക്തസാക്ഷികൾക്ക് കിട്ടുന്ന സൗകര്യങ്ങളും പ്രതിഫലങ്ങളും മനസ്സിലാക്കി ഇവർ ഒന്നുകൂടി ദുനിയാവിലേക്ക് മടങ്ങിപ്പോ ാഗ്രഹിക്കുമെന്നാണ് അപ്പോൾ അള്ളാഹു താല പറയും ഇനി സാധ്യമല്ല അപ്പോൾ ഈ ദുനിയവിലുള്ളൊരു കാര്യമല്ല പറയുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് ബർസഹിയായ വിഷയമാണ് പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ രക്തസാക്ഷികളോട് സഹായം തേടിയാൽ ആ സഹായ നേട്ടം മരണപ്പെട്ടുപോയവരുള്ള സഹായ നേട്ടം അത് രക്തസാക്ഷികളാണെങ്കിലും ഷഹീദന്മാരാണെങ്കിലും അല്ലെങ്കിലും ആ തേട്ടം ഇന്റെ പരിധിയിൽ വരും മരണപ്പെട്ടുപോയ ആളുകൾ കേൾക്കുമെന്നതിനെ തെളിവായി ഈ ആയുത്തു തിരിക്കുമ്പോൾ ഇത് ഈ ദുനിയാവുമായി ബന്ധപ്പെട്ട വിഷയം വിഷയമല്ല ബർസഹിയായി ബർസഹുമായി ബന്ധപ്പെട്ട വിഷയമാണ് അള്ളാഹുവിൻ്റെ പക്കലുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ ശ്രീ വഞ്ചിതരാവരുത് അള്ളാഹു നമ്മരെയും അനുഗ്രഹിക്കട്ടെ അസലാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു